അപ്പോൾ നമ്മളെ ഇപ്പോ മണാലിയിലുള്ളത് മണാലിയിൽ റോഡ് സൈഡിൽ നമുക്ക് ഇങ്ങനെ പ്രഷർ പൈപ്പ് കിട്ടും 50 രൂപക്ക് ഇത് വെച്ച് നമുക്ക് സ്വന്തം വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ മൊത്തം വണ്ടി അകം പൊടി അകം അടിഭാഗം ഉൾഭാഗമൊക്കെ വാഷ് ചെയ്യുന്ന പരിപാടിയാണ് കാരണം വണ്ടി മൊത്തം അലമ്പായി കിടക്കുകയാണ് ഇത് വാഷ് ചെയ്തിട്ട് വേണം ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫൈനലി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലുക്ക് കാണിച്ചതാണ് വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് ഇതാട്ടോ ഞങ്ങളും അവിടെ നിന്ന് നൈസായിട്ട് കുളിച്ച് ഫ്രഷായി ഫുൾ സെറ്റായി വണ്ടിൻ്റെ അകവും ഞങ്ങളും ഒക്കെ ഒന്ന് കുളിച്ച് അടിപൊളിയായി ഇനി ഭക്ഷണമായിക്കാളെ പരിപാടി കുക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷേ കുക്ക് ചെയ്യാൻ ഇനി ടൈമില്ല വണ്ടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇത്ര വൃത്തിയിൽ കുറേ ദിവസത്തിന് ശേഷം നമ്മളിവിടെ നിന്ന് ടെറസിൽ ഇരുന്നിട്ട് ഭക്ഷണമായി കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ മണാലി ടൗണിൻ്റെ വ്യൂ ആണ് നമുക്ക് ബാക്ക് കാണാൻ പറ്റുന്നത് ഞങ്ങളൊരു ലോക്കൽ ഡിഷ് ട്രൈ ചെയ്യാം കേട്ടോ ഇതിന്റെ പേരെന്തോന്ന് പറഞ്ഞു വരും സിഡു ആണ് വെച്ചോക്കാം അങ്ങനെ വിഷ്ണു ഡ്രൈവർ വിളിച്ച് കുറച്ച് ലേറ്റ് ആയി അവന്റെ വണ്ടി കേട്ടോ ബാക്കിലുള്ളത് ബസ് അവൻ ബാഗ് എടുക്കുന്നു പോകുന്നു മുത്തേ ഓക്കെ അവനോടൊന്ന് ടാറ്റ പറഞ്ഞോടെ വരേക്ക് അപ്പൊ എന്തായാലും മുത്തേ പൊളിച്ചടക്ക് നാട്ടില് അവനജി ഒരു ഉമ്മ കൊടുത്ത് നന്നായി സെൽഫി തൊട്ടോ എന്റെ ഫോണില് യെസ് എടുക്കാം അല്ല എന്നാ പെട്ടെന്ന് സെൽഫി ആ വണ്ടിക്കാരൻ ഒന്നും ആക്കാൻ കേൾക്കില്ല അവനൊരു സെൽഫി എടുക്കട്ടെ Stay safe. ശരി ബൈ ഹാപ്പി ജേണി ഗൈസ് ആണ് നമ്മൾ മണാലി വന്നിട്ട് ആദ്യത്തെ പരിപാടിയാട്ടോ ജോഗ്നി ഫാൾസിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്നൊരു 1 മണിക്കൂർ ട്രക്ക് ചെയ്യണ്ടോ അല്ലേ എല്ലാവരും വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തോ നമുക്ക് പോകുന്ന വയലില് വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ടോ വിഷ്ണു ഇവിടുന്ന് 2-3 ദിവസം മുന്നേ പോയി ഞാൻ അതിൻ്റെ ശേഷം 2 ദിവസം ഇവിടെ നിന്ന് ഇപ്പൊ ദാ ഇവിടെ വന്ന ഗസ്റ്റ് ഭക്ഷണം ഉണ്ടാക്കിയതാട്ടോ പിന്നെ വന്നും പോയി സ്വന്തം വീട് മാറി നിൽക്കണം മാറി സത്യം ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള വൈബാതാട്ടോ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ഭയങ്കര ഹോംലി ഫീൽ ആണ് നമുക്ക് തരിക ഇവരിപ്പോ ഹിച്ച്ഹൈക്കിംഗ് ചെയ്ത് വന്നതാണ് അവിടെ ഭക്ഷണം അവർ ചെക്കന്മാര് കഴിക്കുന്നത് അവരുണ്ടാക്കിയതാണ് സെറ്റല്ലേ മണാലി ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം 1 ആഴ്ചയായി എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കാണുന്ന ഒരു കൊട്ടാരത്തിലാണ് നമ്മൾ ഇത്ര ദിവസം താമസിച്ചത് ഇത് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിൽക്കുന്ന ആളാട്ടോ ഈ തുണിയെടുത്ത മനുഷ്യനാണ് ഹായ് 30 പേര് രാഹുൽ നേജു അതെ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 30 ഞങ്ങള് ലഡാക്ക് പോയി പിറ്റേ ദിവസമാണ് നമ്മൾ കാണുന്നത് ചായക്കടന്റെ അവിടുന്ന് അല്ലേ അവിടുന്ന് കണ്ട് അതിന്റെ ശേഷം എന്താ പറയാ ഇങ്ങോട്ട് ഈവനിങ് നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം വന്ന് പിന്നെ അതിന്റെ ശേഷം എന്താ ഇത്ര ദിവസം ഇതിന്റെ അകത്താ താമസിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു സത്യം പറയല്ലോ ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു എന്ത് അത് പ്രശ്നമല്ല അതൊക്കെ ഇവിടുത്തെ ഗസ്റ്റ് ആള് യൂസ് ചെയ്യുന്ന കേട്ടോ അവര് അലക്കി വെച്ചതാണ് ഇപ്പം ഇവിടെ കണ്ടില്ല മഴ പാറ്റുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് എന്താ അല്ലേ എന്താ സ്ഥലത്തിന്റെ പേര് എന്താ സരസ്വതി ആർക്കും വേണമെങ്കിലും എപ്പോഴും ഓൾവേസ് വെൽക്കം അല്ലേ ഞാൻ അത് മാത്രല്ല
ഇൻ കേസ് ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള ആർക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒക്കെ അതൊന്നുമില്ലേ. അതെ, ഞാന് ഞാൻ അങ്ങനെ ഒരു കംഫോർട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പോയിട്ട് നിൽക്കാറുള്ളൂ. ആ ഞാൻ ഇവിടെ ഒരു ദിവസം വന്നിട്ട് ഏഴ് ദിവസത്തോളം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കല്ലോ ഇവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്ത്, അതെ ഞാൻ നേരെ തിരിച്ചു പോയിട്ടില്ല. എത്ര നാളായി? അപ്പൊ ഇതാട്ടോ വൈബ്, നമ്മള് ഇവിടെ ഓണേഴ്സ് അങ്ങനത്തെ സംഗതി ഒന്നും ഇല്ല. നമ്മളെല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അതേപോലെ എന്താ പറയാ ഒരു വേറെ തന്നെ ഒരു ഫാമിലി പോലെയാണ് നമ്മൾ താമസിച്ചത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോർമെറ്ററിന്റെ സെറ്റപ്പും ഉണ്ട്, അതുപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അല്ലെ. കപ്പിൾസിനാണെങ്കിലും ഫാമിലി ആണെങ്കിലും വർക്ക് ഫ്രം ഹോം, ആ മേലത്തെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അല്ലേ. യെസ്, അവിടെ വർക്ക് ഫ്രം ഹോം ഉണ്ട്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് കോട്ടേജ് പോലെയല്ലേ അവിടെ വരുന്നത്. യെസ്. അപ്പം ഇതണില്ലേ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേലെ കയറി കഴിഞ്ഞാൽ ഉള്ള വ്യൂ ഞാൻ കാണിച്ചതല്ലോ. നമുക്ക് മണാലി സിറ്റിന്റെ ഒരു പ്രോപ്പർ വ്യൂ ആണ് കിട്ടുന്നത്. എന്തായാലും കൊള്ളാം. ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഓൾഡ് മണാലി ഭാഗത്തേക്ക് വന്നിട്ടോ കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി പോവാന്നിങ്ങനെ വിചാരിച്ചു. ഇത് അത്യാവശ്യമായിട്ട് അടിപൊളി സ്ഥലമാണ് മണാലി. വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഓൾഡ് മണാലി. ഇവിടെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് കുറേ കഫേസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാൻ വണ്ടി അവിടെ മുമ്പിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അവനെ കിട്ടിയില്ല. ഫോണിൽ വിളിച്ചിട്ട് കണക്ഷൻ കിട്ടുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് നൈസായിട്ടേ മണാലിനോട് യാത്ര പറയാം. മണാലി ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളും എടുക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ച് പെരുന്നാൾ വരെ പ്രോപ്പർ റെസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം അധിക സ്ഥലങ്ങളിൽ പോയതും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം മണാലി എല്ലാവരും പൊതുവെ വ്ളോഗസ് ചെയ്യുന്നതല്ലേ. അപ്പം അതുകൊണ്ട് അധികം വാരി വലിച്ച് പിന്നെ ഒന്നും ഇവിടുന്ന് ചെയ്യാൻ നിന്നില്ല. ഇതായിരുന്നു കേട്ടോ നമ്മൾ വാശിയുടെ സ്ഥലം. വണ്ടി നോക്കി നിങ്ങൾ മുമ്പോട്ട് എമ്മാതിരി വ്യൂ ആണെന്നുള്ളത് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമുക്ക് കുളുവിലേക്ക് പോകുന്ന റോഡിൽ ഇവിടെ സൈഡിൽ മൊത്തം പാരാഗ്ലൈഡിങ്ങിൻ്റെ, അതുപോലെ തന്നെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ, ഹോട്ട് എയർ ബലൂൺ ഉണ്ട്, ഇതിനൊക്കെ ബോർഡ് വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ. കംപ്ലീറ്റ് ടൂറിസം ബേസ്ഡ് ആണ്. പമ്പ് കയറി ഡീസലൊക്കെ അടിച്ചു. അത് മാത്രമല്ല ഫ്രൂട്ട്സും വാങ്ങി, പ്ലംസാണ് വാങ്ങിയത്. അപ്പം ഇങ്ങനെ ചുമ്മാ കഴിച്ച് പോകല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത, എന്നെ സംബന്ധിച്ച് അവരുടെ കൂടെ ഒരു നാലഞ്ച് ദിവസം നിന്നത് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ടോ. ഭയങ്കര ഹോംലി ഫീൽ ചെയ്തേ, അത്രയും അങ്ങനെ കംഫോർട്ടായി അവരുടെ കൂടെ. ശരിക്കും നമ്മൾ അവർ നമ്മളെ അടിപൊളി ട്രീറ്റ് ചെയ്തിട്ടോ. ഭക്ഷണം ഒന്നാണാണെങ്കിലും പെരുന്നാൾ അവിടെ കഴിഞ്ഞിട്ട് പോകാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞിട്ടും രണ്ടാമത്തെ ദിവസമാണ്, അത്രത്തോളം അവിടെ താമസിച്ചു. എന്നാലും കൊള്ളാം, അവർക്ക് എന്തായാലും ഒരു പ്രത്യേകത നടത്തിയുണ്ട്. അതായത് നല്ല മെമ്മറീസ്, കാരണം നമുക്ക് ഈ ട്രിപ്പിൽ ഇത്രയും മലയാളീസിന് ഒരുമിച്ച് കിട്ടിയത് സത്യം പറഞ്ഞു മണാലി വന്നപ്പോൾ. നമുക്ക് അതിന് മുമ്പ് എവിടെയും നമുക്ക് ഇത്ര മലയാളീസിനൊന്നും കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ സൈഡ് കൂടെ കണ്ടു വരുന്നത് കുളു ആണോ, എന്ത് ഭംഗിയാണ്. ഇവിടുന്ന് ഇങ്ങനെ ആ ബിൽഡിങ്സ് കാണാൻ വേണ്ടി റോഡിന്റെ ഇപ്പുറം വശത്തുനിന്ന് കൊറേ വീടുകളിൽ ലൈറ്റ് ഒക്കെ വന്നോണ്ട് ആ ഒരു ഭംഗി കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കസോളിലേക്ക്. എന്തായാലും നമുക്ക് ഇനിയും ഒരു മണിക്കൂറിന് മുകളിൽ ടൈം എടുക്കും ഇവനെയും കൊണ്ട് അങ്ങോട്ട് എത്തിക്കാന്. സമയം ഓൾറെഡി 7:45 ആയിട്ടുണ്ട്. ഞാനേ കസോളിലെത്തിട്ടോ, കസോളിലെത്തിയിട്ട് ചുമ്മാ അങ്ങനെ നടക്കാണ് ഇതിൻ്റെ അകത്ത്, ഇവിടുത്തെ മാർക്കിൻ്റെ അകത്ത്. നമ്മൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴുള്ള അവസ്ഥ കേട്ടത്, ഫുള്ള് മുമ്പിൽ മലയും മുൾ മഴയും അതുപോലെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലമാണ് അത്, അല്ലേ. വണ്ടിൻ്റെ ബാക്കിൽ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇനി ഇവിടുന്ന് ഒന്ന് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ട് വേണം എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി വണ്ടി നിർത്തി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനേ മണികരണിലേക്ക് വന്നാട്ടോ, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട്. നമ്മൾ ഇന്നലെ വണ്ടി നിർത്തിയിട്ട സ്ഥലത്ത് 200 രൂപയാണ് പാർക്കിംഗ് ചാർജ് കൊടുത്തത്. ഇപ്പോൾ അവിടെ ആണെങ്കിൽ മഴ ഇങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനേ ഒറ്റക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു ചങ്ങാനി ഇരുന്നേ. ഭയ്യ 40 സെന ബർഗർക്ക്.